ഞങ്ങളുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് താങ്കൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. നന്ദി. നമസ്കാരം സുഹൃത്തുക്കളെ, എല്ലാവർക്കും ചാനലിലേക്ക് ആർദ്രമായ സ്വാഗതം. ജീവിതത്തിലെ നല്ല സുദിനങ്ങൾ വന്നു ചേരുന്ന കുറച്ച് നക്ഷത്രക്കാർ, ജീവിതത്തിലെ കഷ്ടപ്പാടുകളും ദുരിതങ്ങളും വരുമ്പോൾ ഒരു കാര്യം ഓർക്കണം, നമ്മുടെ സമയം മോശമാണ്. ഈ മോശമായ സമയം എങ്ങനെ വിനിയോഗിക്കണമെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ്. എങ്കിൽ മാത്രമേ നല്ല നാളുകൾ നമുക്ക് അനുഭവിക്കാനുള്ള യോഗമുണ്ടാകുകയുള്ളൂ. മോശമായ ഒരു ഫലം വരുമ്പോൾ അതിന് പിന്നിൽ ചില കർമ്മ ദുരിതങ്ങളോ ജാതക ദോഷങ്ങളോ എന്തെങ്കിലും ഉണ്ടാകും. അതായത് കുടുംബപരമായി ഉണ്ടായിരുന്ന ദോഷങ്ങൾ ജാതകവശാലുള്ള ഗ്രഹസ്ഥിതിയുടെയോ ദശാകാലത്തിൻ്റെയോ അപഹാരത്തിൻ്റെയോ ഒക്കെ ഫലമായി ആ ഗ്രഹം അനുകൂലമല്ലാത്ത ഭാവത്തിൽ വന്നു ചേരുമ്പോൾ ഉണ്ടാകുന്ന ഫലം, അത് മോശമാണെങ്കിൽ ആ സമയം മോശമായ ഫലങ്ങൾ വന്നു ചേരും. അതിനെ മറികടക്കാൻ ഈശ്വര പ്രാർത്ഥനകൾ ക്ഷേത്ര വഴിപാടുകൾക്കൊക്കെ സാധിക്കും. ദശാകാലത്തുണ്ടാകുന്ന ദോഷങ്ങൾ മറികടക്കാൻ ആ ദശാകാലത്തുണ്ടാകുന്ന ആ ദുരിതപൂർണമായ അവസ്ഥകൾ പൂർണ്ണമായും മാറ്റുന്നതിന് ആ ദശാനാഥൻ്റെ ക്ഷേത്രങ്ങളിൽ വഴിപാടുകൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയും കുടുംബക്ഷേത്രമുള്ളവർക്ക് അപരദേവത ക്ഷേത്രത്തിൽ വഴിപാടുകൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്താൽ അവിടെ വിളക്ക് തെളിയിച്ച് ഭഗവാന് നിവേദ്യങ്ങളും പുഷ്പാഞ്ജലികളും അർച്ചനകളുമൊക്കെ അർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ജീവിതത്തിലെ വലിയ ഒരു ഭാരം തന്നെ ഇറക്കിവെക്കാൻ സാധിക്കും. ഈശ്വരാനുഗ്രഹം വന്നു ചേരുമ്പോൾ ഇവർ ജീവിതത്തിൽ രക്ഷപ്പെടും, ജീവിതത്തിൽ സാമ്പത്തിക മുന്നേറ്റമുണ്ടാക്കും. അത്തരത്തിലുള്ള ആളുകളാണ് ഭാഗ്യക്കുറി വന്നു ചേരുക, ലോട്ടറി ഭാഗ്യം വരിക, ഇത്തരം കാര്യങ്ങൾ സംഭവിക്കുന്നത്. ഇത്തരത്തിലുള്ള അവസ്ഥകൾ വരുന്നവർ അവരുടെ നല്ല സമയം തെളിഞ്ഞു എന്ന് വേണം കരുതാൻ. അതെങ്ങനെ മനസ്സിലാക്കാം? പണ്ടില്ലാത്ത തരത്തിലുള്ള ആത്മവിശ്വാസം വരികയും മനസ്സിൽ ഏതൊരു കാര്യം ചെയ്യുമ്പോഴും അതിനു മുന്നോടിയായി നമ്മുടെ മനസ്സിൽ ശരിയാണെന്ന ഒരു തോന്നൽ വരികയും ചെയ്യും. അങ്ങനെ വരുന്നത് ഈശ്വര ചൈതന്യവും നമ്മുടെ ഊർജ കേന്ദ്രവും ഒക്കെ അനുകൂലമായ ഭാവത്തിൽ വരുന്ന സമയത്താണ്. അങ്ങനെ വരുന്നവർക്ക് പല രീതിയിലുള്ള ഭാഗ്യമാണ് ജീവിതത്തിൽ സംഭവിക്കുക. ചിലർക്ക് സ്വന്തമായ ഒരു ഭൂമി ഈ സമയങ്ങളിൽ വന്നു ചേരും, ചിലർക്ക് സാമ്പത്തിക ഉന്നതി ലഭിക്കും, ബിസിനസ്സിലോ തൊഴിൽപരമായോ വലിയ തോതിലുള്ള സമ്പത്ത് വന്നു ചേരും, ചിലർക്ക് വിദേശവാസത്തിനുള്ള അനുകൂലമായ സ്ഥിതിയാണ് വരിക, ചിലർക്ക് ലോട്ടറി ഭാഗ്യം, ചിലർക്ക് ഉന്നത പഠന സാഹചര്യങ്ങൾ, പിതൃസ്വത്ത് ഇവയൊക്കെ വന്നു ചേരും. അത്തരത്തിലുള്ള കുറച്ച് നക്ഷത്രക്കാരെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പരാമർശിക്കുന്നത്. ഇവർക്ക് ലോട്ടറി ഭാഗ്യം വന്നു ചേരും, ജീവിതത്തിൽ സാമ്പത്തിക മുന്നേറ്റമുണ്ടാക്കും. ഏതൊക്കെ നക്ഷത്രക്കാരാണെന്ന് നമുക്കൊന്ന് പരിചയിക്കാം. അതിനു മുന്നോടിയായി ഞങ്ങളുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് താങ്കൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. താങ്കളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക. താങ്കളുടെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും ഏറ്റവും അടുത്തവർക്കും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക. ഈ ചാനലിലെ മറ്റുള്ള വീഡിയോസ് ഒന്ന് കണ്ടു നോക്കുക. ദിവസവുമുള്ള എൻ്റെ ഉപാസനാ ശക്തിയായ എൻ്റെ എല്ലാ സങ്കല്പങ്ങളിലും ശക്തി സ്വരൂപിണിയായി എന്നും നിലകൊള്ളുന്ന ഭദ്രകാളി ദേവിയോടുള്ള പൂജയിലും പ്രാർത്ഥനയിലും സങ്കല്പത്തിലും തങ്ങളുടെ ഉയർച്ചയ്ക്കും ഉന്നതിക്കും ഐശ്വര്യസമ്പൂർണമായ ജീവിതത്തിനും കുടുംബൈശ്വര്യത്തിനും അഭിവൃദ്ധിക്കും വേണ്ടിയുള്ള പ്രാർത്ഥനയും സങ്കല്പവും പൂജയിൽ ഉൾപ്പെടുന്നതായിരിക്കും. തങ്ങളുടെ ഇതുവരെയുള്ള പിന്തുണയ്ക്കും പ്രോത്സാഹനത്തിനും ആദ്യമേ നന്ദി പറയുന്നു. വീണ്ടും തങ്ങളുടെ ഭാഗത്തു നിന്നുള്ള ലൈക്കുകൾ പ്രതീക്ഷിക്കുന്നു. മഹാഭാഗ്യത്തിൻ്റെ സുദിനങ്ങൾ വന്നു ചേരുന്ന ആ നക്ഷത്രക്കാരിൽ ആദ്യത്തെ നക്ഷത്രം ഉത്രാടമാണ്. മഹാഭാഗ്യം തന്നെയാണ് ഇവരെ കടാക്ഷിക്കുന്നത്. സാമ്പത്തിക കാര്യത്തിൽ സ്വയം പര്യാപ്തത വന്നു ചേരും. പരിഗണിക്കേണ്ട പല കാര്യങ്ങളുമുണ്ട്. ഇവർക്ക് സമ്പത്ത് വന്നു ചേരുമ്പോൾ അനാവശ്യ ധൂർത്ത് ചെയ്യാതിരിക്കുക. അനാവശ്യ ചെലവില്ലാതെ ആ സമ്പത്ത് കൊണ്ട് പാവങ്ങളെ സഹായിക്കുന്ന രീതിയിൽ ഒരു ചെറിയൊരു വിഹിതം മാറ്റിവെക്കുക. വലിയ ലോട്ടറി ഭാഗ്യം എന്നൊന്നും പറയാൻ സാധിക്കുകയില്ല. ലോട്ടറി ഭാഗ്യം നല്ല രീതിയിൽ തന്നെ കടാക്ഷിക്കുകയും അവിടെ സമയം വളരെ തെളിഞ്ഞു നിൽക്കുന്ന അവസ്ഥയിലാണെങ്കിൽ അവർക്ക് ഫസ്റ്റ് പ്രൈസ് പോലുള്ള വലിയ സംഖ്യകൾ അടിക്കാനുള്ള സമയം ഉണ്ടാകും.
അല്ലെങ്കിൽ ചെറിയ ഒരു ഭാഗ്യം പരീക്ഷിക്കാൻ സാധിക്കും. ചെറിയൊരു തുകയെങ്കിലും ലഭിക്കാനുള്ള അവസരങ്ങൾ ഉണ്ടാകും. ഇത് ലോട്ടറി ഭാഗ്യം എന്ന് പറയുമ്പോൾ ഒരു തരത്തിലും ദുരുപയോഗം ചെയ്യരുത്. ലഭിക്കുന്ന പണം, അധ്വാനിച്ച് കിട്ടുന്ന പണമോ വീട്ടിലെ തരമോ ഒരു കാരണവശാലും ലോട്ടറി ഭാഗ്യം ചെയ്തുകൊണ്ട് നിരന്തരം ലോട്ടറികൾ എടുത്തുകൊണ്ട് നശിപ്പിക്കരുത്. ഏതെങ്കിലും ഒരു സമയത്ത് സമയം അനുകൂലമാകുമ്പോഴോ മനസ്സിൽ അങ്ങനെ തോന്നുമ്പോഴോ മാത്രം ഇത്തരത്തിൽ എടുക്കാൻ ശ്രമിക്കുക. അത് മാസത്തിലോ ത്രൈമാസത്തിലോ കൊല്ലത്തിലോ വരുന്ന മറ്റുള്ള ബിഗ് ടിക്കറ്റുകൾ എടുക്കാനുള്ള അവസരമുണ്ടെങ്കിൽ അത് ഒരു കാരണവശാലും സാമ്പത്തിക ബുദ്ധിമുട്ടുകളുള്ളവർ ഒരു കാരണവശാലും ഇത്തരത്തിലുള്ള വലിയ തുകകൾ ചെലവഴിക്കാൻ പാടുള്ളതല്ല എന്ന് മനസ്സിലാക്കുക. ജീവിത സൗഭാഗ്യം നേടാൻ ഇവർക്ക് വലിയ വലിയ ഉയർച്ചകൾ ഉണ്ടാകുന്നതിന് ഇത്തരം ലോട്ടറി ഭാഗ്യമൊക്കെ സാധിക്കും. ജീവിതത്തിൽ വലിയ വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കും. അത് സ്വദേശത്ത് നിന്നും വിദേശത്ത് നിന്ന് പോലും പലർക്കും ഉണ്ടാകുന്ന കാര്യം തന്നെയാണ്. അടുത്ത നക്ഷത്രം തിരുവോണമാണ്. തിരുവോണം നക്ഷത്രക്കാർക്കും സാമ്പത്തിക കാര്യത്തിൽ ഉന്നതി വന്നു ചേരുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകുന്നു. ജീവിതത്തിൽ സൗഭാഗ്യ സമ്പന്നമായ അവസ്ഥകൾ ഇവർക്ക് വന്നു ചേരും. ജീവിതം നേട്ടങ്ങൾ കൊണ്ട് സമ്പന്നമാകും. ജീവിതത്തിൽ ഉയർന്ന വരുമാനം വന്നു ചേരും. ജീവിതത്തിൽ ലഭിക്കാത്ത പല ആനുകൂല്യങ്ങളും ലഭിച്ചു തുടങ്ങും. അടുത്ത നക്ഷത്രം അവിട്ടമാണ്. അവിട്ടം നക്ഷത്രക്കാർക്ക് ജീവിത സുഖം വർദ്ധിക്കും. ജീവിതത്തിൽ അഭിവൃദ്ധിയുടെ നാളുകൾ വന്നു ചേരും. ഇവർ കുടുംബക്ഷേത്രത്തിൽ ദർശനം നടത്തി വഴിപാടുകൾ സമർപ്പിക്കുക. മികച്ച നേട്ടങ്ങൾ അവർക്ക് വന്നു ചേരുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകും. അടുത്ത നക്ഷത്രം ഉത്രമാണ്. ഉത്രം നക്ഷത്രക്കാർക്കും ലോട്ടറി ഭാഗ്യത്തിലേക്ക് എത്താനുള്ള അവസരങ്ങളുണ്ട്. സാമ്പത്തിക കാര്യത്തിൽ മികച്ച മുന്നേറ്റങ്ങൾ കാഴ്ചവെക്കും. ഇവർ ജീവിതത്തിൽ അഭിവൃദ്ധി നേടും. അടുത്ത നക്ഷത്രം അത്തമാണ്. അത്തം നക്ഷത്രക്കാർക്കും ജീവിത സുഖം വർദ്ധിച്ചു കാണുന്നു. ജീവിതത്തിൽ ലഭിക്കാത്ത പല ആനുകൂല്യങ്ങളും ലഭിച്ചു തുടങ്ങുന്നു. ജീവിതം സമ്പന്നമാകുന്നു. ജീവിതത്തിൽ വലിയ വലിയ ഉയർച്ചകൾ ഇവർക്ക് വരുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകും. മികച്ച നേട്ടങ്ങൾ ഉണ്ടാകുന്നു. ഉയർന്ന വരുമാനം ഇവർക്ക് വന്നു ചേരും. അടുത്ത നക്ഷത്രം ചിത്രയാണ്. ചിത്ര നക്ഷത്രക്കാർക്കും മഹാഭാഗ്യത്തിൻ്റെ ആനുകൂല്യങ്ങൾ ലഭിച്ചു തുടങ്ങും. ജീവിതം സമ്പന്നതയിലേക്ക് എത്താനുള്ള അവസരങ്ങൾ ഇവർക്ക് വന്നു ചേരും. ഇവർ ഈശ്വര പ്രവർത്തനം മുടക്കാതിരിക്കുക. ക്ഷേത്ര വഴിപാടുകളും ക്ഷേത്ര ദർശനങ്ങളും ഒരിക്കലും മുടക്കാതിരിക്കുക. മികച്ച നേട്ടങ്ങൾ അവരുടെ ജീവിതത്തിൽ ഉണ്ടാകും എന്ന് ഉറപ്പാണ്. അടുത്ത നക്ഷത്രം അശ്വതിയാണ്. അശ്വതി നക്ഷത്രക്കാർക്ക് സർവ സൗഭാഗ്യകാലം തന്നെയാണ് വന്നിരിക്കുന്നത്. ജീവിതം നേട്ടത്തിലേക്ക് എത്തും. ജീവിതം സമ്പന്നമാകും. അടുത്ത നക്ഷത്രം ഭരണി. ഭരണി നക്ഷത്രക്കാരുടെ ജീവിതത്തിലും മികച്ച ആനുകൂല്യങ്ങൾ വർദ്ധിച്ചു കാണുന്ന സമയം തന്നെയാണ്. ജീവിതം നേട്ടങ്ങൾ കൊണ്ട് സമ്പന്നമാകുന്നു. ജീവിതത്തിൽ ഒട്ടേറെ അഭിവൃദ്ധിയുടെ നാളുകൾ വന്നു ചേരുകയും ജീവിതം നേട്ടങ്ങൾ കൊണ്ട് സമ്പന്നമാക്കുകയും ചെയ്യുന്ന അവസരങ്ങൾ ഉണ്ടാകും. അടുത്ത നക്ഷത്രം കാർത്തിക. കാർത്തിക നക്ഷത്രക്കാർ ക്ഷേത്ര ദർശനം നടത്തി വഴിപാടുകൾ സമർപ്പിക്കുക. ഭദ്രകാളി ക്ഷേത്രത്തിൽ കടും പായസം നിവേദിച്ച് പ്രകൃതിക്ക് കുങ്കുമാർച്ചന നടത്തി ദേവിയുടെ അനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. ഈ നക്ഷത്രക്കാർക്ക് ലഭിക്കുന്ന വളരെ നല്ല ആനുകൂല്യങ്ങൾ നല്ല രീതിയിൽ പ്രയോജനപ്പെടുത്താൻ ശ്രമിക്കണം. എല്ലാവർക്കും എല്ലാവിധ നേട്ടങ്ങളും ഉയർച്ചയും ഉന്നതിയും ഈശ്വരാനുഗ്രഹം ലഭിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം. ഞങ്ങളുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് താങ്കൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. നന്ദി, നമസ്കാരം.